അച്ചു ടിവിയിലെ ചിന്തുമോനിലേക്ക് വീണ്ടും സ്വാഗതം. ചിന്തു, ഇന്ന് എന്തിനെ കുറിച്ച് സംസാരിക്കുന്നത്? സ്കൂൾ ബസ് യാത്ര ചെയ്തിട്ട് എനിക്ക് നാശം തന്നെ. ഓക്കെ ചിന്തു, നമുക്ക് ബസ് യാത്രയെ കുറിച്ച് സംസാരിക്കാം. പ്രത്യേകിച്ചും സ്കൂൾ ബസ്സിലുണ്ടാവുന്ന സംഭവങ്ങളൊക്കെ. ഈ സ്കൂൾ ബസ്സില് യാത്ര ചെയ്യുമ്പോ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? അടുത്ത സീറ്റിലൊരു കുട വെക്കണം. അടുത്ത സീറ്റിൽ കുട വെക്കണോ? അത് മോശം ശീലാ ചിന്തു. കുട്ടികളൊക്കെ ഞാനിങ്ങനെ കൊട വെക്കുന്നത്. ഓഹോ, ബസ്സിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പാടില്ല. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് കുട്ടികളൊക്കെ സിന്ധുവിന്റെ മുഖത്തേക്ക് തെറിപ്പിക്കും, ഡ്രസ്സിലേക്ക് തെറിപ്പിക്കും. അതുകൊണ്ടാണ് സിന്ധു ചെയ്യുന്നത്. ഗുഡ് സിന്ധു. എന്തോ ബസ്സിൽ യാത്ര ചെയ്യുമ്പോ കയ്യും തലയും പുറത്തേക്ക് ഇടരുത്. സിന്ധു, ബസ്സിൽ യാത്ര ചെയ്യുമ്പോ പുറത്തേക്ക് തുപ്പരുത്. അകത്തേക്കും പുറത്തേക്കും തുപ്പരുത്. ഏജൻസി ഛർദിച്ചപ്പോ ഈ ഉപദേശം എവിടെയായിരുന്നു? ഇവിടെ കുട്ടികൾ വന്നിട്ടുണ്ട്. കൂട്ടുകാരോട് നമുക്ക് ചോദിക്കാം അവരുടെ ബസ്സിലെ യാത്ര ചെയ്ത അനുഭവങ്ങള്. ഹലോ ഹലോ, എന്റെ ബസ് യാത്ര അനുഭവങ്ങളൊക്കെ പറയൂ. പിന്നെ എപ്പോഴും ബസ്സിലാണല്ലേ പോകുന്നത്? അല്ല, സ്കൂളിലേക്ക് മാത്രം. ആ, സ്കൂളിലേക്ക് ബസ്സിലല്ലേ പോകുന്നത്? അപ്പോ കുട്ടികൾ എന്തെങ്കിലും തിന്തുവിന് ചെയ്യാറുണ്ടോ? എന്റെ ബാഗിൽ എഴുതി വെക്കും കുട്ടികൾ, അവിടെ കയറും വേഗം കയറും. തിന്തു അപ്പൊ എന്തെങ്കിലും ചെയ്യോ? ഞാനൊക്കെ എന്ത് ചെയ്യണം? ഞാൻ കാണാതെയല്ലേ ചെയ്യുന്നത്. ഇപ്പൊ ഈ സ്കൂള് വിട്ട് എന്റെ കുറച്ച് നേരം സ്കൂൾ ബസ്സിലാണല്ലോ പോണത്. ഓക്കെ, ഈ സ്കൂൾ ബസ്സിലപ്പൊ ഒരു അധ്യാപിക വേണോന്ന് ആവശ്യമാണോ? അധ്യാപിക ഇല്ലെങ്കിലൊരു കുട്ടികൾ നോക്കാൻ ഒരാൾ വേണം. എന്തിനാണ്? കുട്ടികൾക്ക് എന്തെങ്കിലും സംഘടിച്ചാലേ അവരെ ഹെൽപ്പ് ചെയ്യാൻ ആള് വേണ്ടേ? ഓ, മനസ്സിലായി. എന്തുകൊണ്ടാ ചിന്തു സ്കൂൾ ബസ്സില് എപ്പോഴും സ്ലോ ആയിട്ട് ഓടിക്കണമെന്ന് പറയുന്നത്? അപകടം തുറക്കാൻ. ചിന്തുവിടെ സ്കൂൾ ബസ് അങ്ങനെയാണോ? യെസ്. പിന്തുപോകാൻ സ്കൂൾ ബസ്, സ്കൂൾ ബസ് പോണ ഇഷ്ടമാണ്? സ്കൂൾ ബസ് പോണ ഇഷ്ടല്ല. അതെന്താ? ഇച്ചിരി സ്ലോ. പിന്തുപോകാൻ നിന്നാ സ്കൂൾ ബസ്സിൽ പോണത്? യെസ്. അതെന്താ? ഇരിക്കാൻ സീറ്റ് കിട്ടില്ലടോ. പിന്നെ ഇരിക്കുമ്പോ സ്കൂൾ ബസ് എസിയിലിരിക്കാൻ ഇഷ്ടം? എനിക്ക് ഇഷ്ടം സെൻട്രൽ സീറ്റ് ആണ്, മറ്റേ സീറ്റ് കിട്ടാറില്ല. സ്കൂൾ ബസ്സിൽ പരമാവധി എത്ര കുട്ടികൾ കയറും? I'm not good at mathematics. പരമാവധി എത്ര കുട്ടികൾ കയറാം? പറ പറ. 25. ഓ, that is very less. എപ്പോഴെങ്കിലും സ്കൂൾ ബസ്സിൽ വീണിട്ടുണ്ടോ? വീണിട്ടില്ല. ഈ സ്കൂൾ ബസ്സിൽ AC പോലത്തെ സജീവങ്ങളൊക്കെ വെച്ചിട്ട് അതില് ഫീസ് കൂടുതൽ വാങ്ങിക്കണത് ശരിയാണോ? Very good. എന്താണ്? Very good. ശരിയല്ല. അപ്പൊ തിന്നുമോന്റെ സ്കൂൾ ബസ്സിൽ എങ്ങനെയാണ്, AC ഉണ്ടോ? തിന്നുമോന്റെ സ്കൂൾ ബസ് എത്ര മണിക്കാ വരാ? 7 മണിക്ക്. തിന്നുമോന്റെ സ്കൂൾ ബസ്സിൽ കുട്ടികളെ കുത്തി നിറച്ചാണ് കൊണ്ടുപോകാറുള്ളത്? കുറച്ചൊക്കെ കുത്തി നിറച്ച്, അതുകൊണ്ടല്ലേ ഞാൻ നിൽക്കേണ്ടി വരുന്നത്. സ്റ്റുഡൻസിനെ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ സീറ്റ് കയറ്റിടുന്നതിനെ കുറിച്ച് എന്തെങ്കിലും അഭിപ്രായം? വെച്ചിടണോ? ഞങ്ങളുടെ സ്കൂൾ ബസ്സിന് ഡ്രൈവറിന് മാത്രം സീറ്റ് ബെൽറ്റ് ഉള്ളൂ. ഓക്കെ. സ്കൂൾ ബസ്സിലെ യാത്ര ശരിക്കും നമുക്കൊരു സംരക്ഷണം തരുന്നുണ്ടോ? കുറവാണ്, കൂട്ടണം. തിന്തുമോൻ എപ്പോഴെങ്കിലും സ്കൂൾ ബസ്സിൽ വഴക്കുണ്ടാക്കിയിട്ടുണ്ടോ? എനിക്ക് വിശക്കുള്ള ദിവസം ഞാൻ കുട്ടികളോണ്ട് വഴക്കടിക്കും. അതെന്താ അങ്ങനെ? ചില ദിവസം എനിക്ക് ഭക്ഷണം കഴിക്കാൻ സമയം ഉണ്ടാവില്ല, ആ ദിവസം എനിക്ക് ദേഷ്യം വരും. എന്തോ സിന്ധുവിന് സ്കൂൾ ബസ്സിലെ ഡ്രൈവറിനെ ഇഷ്ടമാണ്? ഇഷ്ടമാണ്. കാരണം എന്താ? ഞാൻ സിന്ധുനോളല്ലേ, ഞാൻ തമാശ അറിയുന്ന ആളല്ലേ. എങ്കിൽ ഇപ്പൊ ഇവിടെ വെച്ചൊരു ജോക്ക് അടിക്കോ? ഞാൻ അടിച്ച ജോക്കിന് നീ കുറെ ചിരിച്ചല്ലോ, ഇനി അടിക്കണോ? എനിക്കറിയില്ല. അറിയില്ലെങ്കിൽ അടുത്താക്കുന്ന അയച്ചു കൊടുക്കും.
ടിന്റുവിന്റെ സ്കൂൾ ഡ്രൈവറിന്റെ പേരെന്താ? ഞങ്ങളെ സ്കൂൾ ഡ്രൈവറിന്റെ പേര് രാജരാജ്. മനസ്സിലായോ? രാജരാജ്. ഓ ബാബുരാജ്. ടിന്റു എന്തോ? ടിന്റുവിന്റെ ബെസ്റ്റ് ഫ്രണ്ട്സും സ്കൂൾ ബസ്സിൽ തന്നെയാണോ വരുന്നത്? സങ്കടം, അവർ വേറെ ബസ്സിലാ പോന്നെ. അയ്യോ, അപ്പൊ ടിന്റു പോലെ ഒറ്റക്കാണോ? ഞങ്ങൾ ഒരു ബസ്സിലായിരുന്നു, പക്ഷെ ഞാൻ തോറ്റു, അവർ ജയിച്ചു. എന്തോ? എന്തുകൊണ്ടാ സ്കൂൾ ബസ് മറ്റുള്ള ബസ്സിനെക്കാളും സുരക്ഷിതയോടെ ഓടിക്കുന്നെന്ന് പറയുന്നത്? നിന്നെക്കാളല്ലേ, ആൾക്കാരല്ലേ ബസ്സിലിരിക്കുന്ന കുസൃതി കാണിക്കും. ടിന്റുമാൻ സ്കൂൾ ബസ്സിൽ ആർന്നോളെ ഇരിക്കുന്നത്? ഇടിച്ചുമ്പോ സീറ്റ് കിട്ടുന്നവർക്കിരിക്കും. എന്തുകൊണ്ടാണ് വണ്ടി ഓടിക്കുമ്പോൾ തലയും കൈയൊന്നും പുറത്തിട്ടില്ലെന്ന് പറയുന്നത്? തലയും കൈയും പുറത്തിട്ടാലേ വേറെ വണ്ടികൾ ഇടിച്ചു പോകും. സിനിമ പാട്ടുകൾ എന്തുകൊണ്ടാണ് സ്കൂൾ ബസ്സിൽ വെക്കാത്തത്? സിനിമ പാട്ട് വെച്ചില്ലെങ്കിൽ ആൽഗങ്ങളെ ഇഷ്ടം. ടിന്റു, നമുക്ക് കുട്ടികളോട് ഒരു 5 മിനിറ്റോടെ സംസാരിക്കാം. എനിക്ക് വെച്ചില്ല. അതെന്താ? ബസ്സിന് സമയമായി. ബസ് വരാൻ സമയമായിരുന്നോ? അത് ടിന്റു അവസാനല്ലേ കേറാതെ. ഇന്ന് എനിക്ക് നേരത്തെ പോകണം. ഓഹോ, എന്നാ? 1 മിനിറ്റ്? പറ്റില്ല. 1/2 മിനിറ്റ്? പറ്റില്ല. എങ്കിലും ഒരു കാര്യം ചെയ്യാം, എല്ലാവരോടും ഗുഡ് ബൈ എന്ന് പറഞ്ഞിട്ട് നമുക്ക് പിരിയാം. ഗുഡ് ബൈ. 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 നന്ദി. നമസ്കാരം. അത് പറയാൻ ഞാൻ പറഞ്ഞില്ലല്ലോ. ബൈ. ബൈ.